പറയാം. ഇപ്പോ വൈറലായി കൊണ്ടിരിക്കുന്ന അർജു ചേട്ടൻ ഇന്നലെ ഇട്ടൊരു വീഡിയോയിലുള്ള ഞങ്ങൾക്ക് എതിരെ ട്രോൾ ചെയ്തതാണ്. ഏതൊരു കുട്ടിക്ക് കണ്ടാലും അത് മനസ്സിലാവും അത് വയറുവേദനയല്ല വിശപ്പാണെന്നുള്ളത്. അപ്പൊ എന്ത് അർത്ഥത്തിലാണ് ഇനിയിപ്പോ ഇങ്ങനെ ചെയ്തത്? ഇങ്ങനെയൊക്കെ ഞാൻ പ്രതികരിക്കുന്നു നിങ്ങൾ വിചാരിക്കും, പക്ഷെ ഞാൻ പ്രതികരിക്കില്ല. ഈ ട്രോൾ കിട്ടിയതിൽ ഏറ്റവും കൂടുതൽ സന്തോഷം ഞാനായിരിക്കും, സത്യം പറയാലോ. കാരണം ഇങ്ങനെ വൈറലായിക്കൊണ്ടൊരു ഇരിക്കുന്നൊരു ചേട്ടൻ പെട്ടെന്ന് എനിക്ക് പെട്ടെന്ന് ഫോൺ കോൾസും കുറേ മെസ്സേജസും, എടാ നീ കണ്ടു അർജുൻ ചേട്ടൻ്റെ പുതിയ വീഡിയോയിൽ നീ ഉണ്ട് എന്ന് പറയുമ്പോൾ സത്യമായിട്ടും ഞാൻ ഇങ്ങനത്തെ സിറ്റുവേഷൻ അതൊരു അനുഭവിച്ചില്ല. അപ്പോൾ അടിപൊളിയായിരുന്നു കേട്ടോ, മച്ച പൊളിയാണ്. ആരായില്ലെങ്കിൽ ഞങ്ങളാ വീഡിയോസ് അയച്ചു കൊടുത്തത് എനിക്കറിയില്ല, പക്ഷെ എന്തായാലും വന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്, സത്യം പറയാലോ. എന്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു ഇതിൽ പ്രതികരിക്കണം. അപ്പൊ നാളെ ആർക്കെങ്കിലും വൈറലാകണമെങ്കിൽ പോയി പപ്പടം കടിച്ചിട്ട് അല്ലെങ്കിൽ മാങ്ങ കടിച്ചിട്ട് നേരെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം നിങ്ങൾ വൈറലായി പോകും. അപ്പൊ നേരെ ചെല്ലുക, ഇത് ചെയ്യുക, വൈറലാകുക. ഡാ, നിന്റെ വീഡിയോ വൈറലായിട്ട് 400 ലൈക്ക്. നോക്കട്ടെ, നീ ആരാടാ? ഞാൻ ആരെന്നറിയോ? സെലിബ്രിറ്റി. എങ്ങോട്ടാ? തുവേ എവിടെ ആയിരുന്നു? സമയം എത്രയാന്ന് അറിയാമോ? 6:30. പെമ്പിളി വീട്ടിൽ കയറാൻ സമയം വന്നത്. തമാശക്ക് ഒരു കാര്യം പറയാൻ പറ്റില്ല, കൊച്ചു പിള്ളേരെ പോരാ. ചായ പോയിട്ട് ഒന്നും പറയാനും പറ്റാത്ത അവസ്ഥയായി പോയില്ല വണ്ടാരം. പെങ്ങളായി പോയില്ലേ, വിട്ട് കളയാൻ പറ്റുമോ? വിട്ട് കളയണം. ഞാൻ പോണേണ്, വെറുതെ എന്തിനാണ് ഒരുപാട് എക്സ്പ്രഷൻ ഇട്ട് ചാവണം? ഹൈ ഫ്രണ്ട്സ്, അപ്പോ ഇന്നൊരു ക്ലാവ്. എടാ പോടാ, നിർത്തി പോടാ. എടാ നിന്റെ കരച്ചിൽ ഇവിടെ ആർക്കും കാണണ്ട, എന്ത് തുറന്നാലും നീയാണല്ലാടാ. ലോകത്ത് എന്തൊക്കെയോ മോശപ്പെട്ട കാര്യങ്ങളുണ്ട് റിയാക്ട് ചെയ്യാൻ. ഒരു ലോജിക്കും ഇല്ലാത്ത ഈ കാര്യങ്ങൾക്കൊക്കെ റിയാക്ട് ചെയ്യണം നിന്നെ ഞാൻ എന്തുപാടെ വിളിക്ക. ശരിയാ ശരിയാ ബ്രോ, ഞാൻ ഒരു ലോജിക്കും ഇല്ലാത്ത ബ്രോയുടെ വീഡിയോ ഒന്നും റിയാക്ട് ചെയ്യാൻ പാടില്ലായിരുന്നു. സോറി, ക്ഷമിച്ചോളാം. നീ എന്നാലും ലാലേട്ടരെ പിടിച്ചിട്ട് ഇതേപോലെ സൈക്കോണെന്ന് പറയുമെന്നാണ് എന്റെ ടെൻഷൻ. ഇല്ല ഇല്ല ബ്രോ, അത് ഞാൻ പറയത്തില്ല. കാരണം പുള്ളി 24 മണിക്കൂറും ടിക്ടോക്കിൽ കയറി പെങ്ങന്മാർക്ക് ഉപദേശം കൊടുക്കാറില്ല. ഇത് മച്ചാനുള്ള വീഡിയോ ആണ്, ആർക്കാന്ന് മനസ്സിലായോ? നമ്മുടെ ഇപ്പം യൂട്യൂബിലും ടിക്ടോക്കിലും ഇൻസ്റ്റഗ്രാമിലും എന്തിനു വേണം ഫേസ്ബുക്കിൽ വരെ തരംഗമായിരിക്കുന്ന ARJYOU അർജുൻ മച്ചാന് വേണ്ടിയിട്ടുള്ളതാണ്. അടിപൊളി സൂപ്പർ പോളി, ഒരു രക്ഷയില്ല, നിങ്ങൾ തകർത്തു തിമിർത്തു കിട്ടിക്കി അടിപൊളി വീഡിയോസ് ആണ്. ട്രോളാണെങ്കിൽ പോലും ട്രോളല്ല, നിങ്ങൾ റോസ്റ്റ് ചെയ്ത് അങ്ങ് വറുത്ത് പൊരിച്ച് അടുക്കിയെടുത്തേക്കുമാണ്. എന്നാൽ പോലും ഒരു കുഴപ്പമില്ല. പക്ഷെ നമ്മൾ ടിക്ടോക്കിലെ പിള്ളേരെയാണ് കയറിയിട്ട് ട്രോൾ ചെയ്യത് അല്ലെങ്കിൽ ഒന്ന് റോസ്റ്റ് ചെയ്തത് എന്നുള്ളൊരു സങ്കടം മാത്രമേ ഉള്ളൂ. കാരണം നാളെ എനിക്കും ഈ ഒരു ഗതി വരാമായിരിക്കാം. പക്ഷെ അത് കണ്ടാലും ചിരിക്കാൻ ഒരുപാടുണ്ട് അതിനകത്ത്. അതുകൊണ്ട് തന്നെ എന്താ പറയുക, അത് വലിയൊരു ഫീൽ ആവത്തില്ല. ഈവൻ എൻ്റെ ഒരു വീഡിയോസ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ചിലപ്പോൾ ഞാനൊന്ന് റിയാക്ട് ചെയ്തെന്നൊക്കെ ഇരിക്കാം. അതൊരു നല്ല കാര്യം തന്നെയാണ്, ബട്ട് അടിപൊളിയാണ്. അപ്പം ഞാൻ മച്ചാനെ, അതായത് നമ്മുടെ അർജുൻ മച്ചാനെ ഒന്ന് ജസ്റ്റ് ഒരു വീഡിയോ എൻ്റെ യൂട്യൂബിൽ ഞാനൊന്ന് ഇട്ടിട്ടുണ്ട് കേട്ടോ. ലീവ് ലൈഫ് വിത്ത് ആൻ എന്നാണ് പേര്. ഒന്നെടുത്ത് കണ്ടു നോക്കണം കേട്ടോ. ഏതാച്ചും പേസ് പോറിയാ, എല്ലാം കിളമ്പിട്ടോ. ബൈ പറഞ്ഞു പോയാ പോണം, പിന്നെ വരിഞ്ഞേറി വരല്ലേ. പ്ലീസ് ബൈ പറഞ്ഞു പോയാ ബൈ ബൈ. Many thoughts on my mind, I can't sleep at night, so I just keep writing. I don't need no help, I don't need opinions, so don't waste my time then. ഞാൻ ഒരു കാര്യം പറയേണ്ടി വന്ന്, കുറേ പേരോട് ചോദിച്ചു മുടി എങ്ങനെ എന്താ ഇതേപോലെ ഇരിക്കുന്നത്, അല്ലെ സ്മൂത്ത് ചെയ്തിട്ടുണ്ടോ, അങ്ങനെയല്ല കുറേ ചോദിച്ചു. പക്ഷെ ഞാൻ പറയൂല. ഓ ഓ, അതിന് ഞാൻ എന്തിനാ ക്യാമറ തിന്നാൻ വരുന്നത്?
ശിവനോട് ആരെയും ചോദിക്കുന്ന ഈ മുടിയുടെ കാര്യമൊക്കെ.